जिया जले जा जले नैनो तले धुआ चले रात भर धुआ चले जानू ना आ सके रे जिया जले जा जले नैनो तले धुआ चले रात भर धुआ चले जानू ना आ सके रे जिया जले जा जले। देखते हैं तुम मेरा मन में छुपती है नजर होठ सिल जाते उनके नर्म होठों से मगर गिरती रहती हूँ मैं अपनी करवटों के सिलसिले क्या करूँ कैसे कहूँ रात कब कैसे ढले हो நஞ்சினிலே ஊஞ்சலே நாணங்கள் என் கண்ணிலே சிவந்ததே என் மஞ்சளே நஞ்சினிலே ஊஞ்சலே ஹே குருவாலிக்கிளியே குருவாலிக்கிளியே കൊക്കുരു കുരു കുരു കൂവിക്കുറുകി കുന്നിമരത്തേൽ ഉയലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ മാരൻ നിന്നെ കൂകിക്കുറുകി കൂട്ടുവിളിക്കുന്നേ കൊക്കുരു കുരു കുരു കൂവിക്കുറുകി കുന്നിമരത്തേൽ ഉയലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ മാരൻ നിന്നെ കൂകിക്കുറുകി കൂട്ടുവിളിക്കുന്നേ തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ ജിയ ജലേ ജലേ നരോദലേ ജാനൂന സഗേരേ जिया जले जा जले. Great. Yes. Thank you. Okay, so today in Red FM studio I have with me Pragathi band members. ഇതിൽ ഹരിശങ്കറിന്റെ മുഖവും ശബ്ദവും പേരും ഒക്കെ ആൾക്കാർക്ക് പരിചിതമാണ്. ബാക്കിയുള്ളവരെ നമുക്ക് ഓരോരുത്തരെന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ബേസിസ്റ്റ് ആണ്. Okay, then അഭിഷേക് ഡ്രമ്മർ ആണ്. Okay, അഭിഷേക് ഡ്രമ്മർ ആണ്. Okay. പ്രഷ്യസ് കീബോർഡ്സ് ആണ് ബാൻഡിലെ. ഓക്കെ, പ്രഷ്യസ് ഈ ഒരു ബാൻഡിന്റെ പ്രഷ്യസ് മെമ്പർ ആണോ? അതെ, അത് ഇവര് പറയണോ? ഓക്കെ, നിങ്ങൾ പറയൂ. പ്രഷ്യസ് പ്രഷ്യസ് മെമ്പർ ആണോ ഈ ബാൻഡിന്റെ? പ്രഷ്യസ് ആണ്. ആണ്. ഓക്കെ, ദെൻ ഗിറ്റാറിസ്റ്റ് എബിൻ. ഓക്കെ, ഈ ബാൻഡിന്റെ പേര് കേട്ടപ്പോൾ മുതൽ ഇതിന്റെ എന്താ പറയാ കുറച്ച് യൂണീക് ആയിട്ടുള്ള പേരാണ് പ്രഗതി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബാൻഡിന് നിങ്ങൾ പ്രഗതി എന്ന് പേരിടാൻ കാരണം? അത് ആക്ച്വലി 2018 ഞങ്ങളുടെ ബാൻഡ് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രഷൻ എന്നുള്ളൊരു ടേമിനെ ബേസ് അങ്ങനെ എന്തെങ്കിലും ഒരു ടേം ആയിരിക്കണം എന്നുള്ളൊരു മൈൻഡിലുണ്ടായിരുന്നു. കാരണം ഞങ്ങളൊരു പ്രോഗ്രസീവ് ബാൻഡാണ്, ഒരു പ്രോഗ്രസീവ് കൈൻഡ് ഓഫ് നേച്ചറുള്ളൊരു ജോണറാണ് ഞങ്ങളുടെ, ഞങ്ങൾ പ്ലേ ചെയ്യുന്ന സോങ്സ് ആണെങ്കിലും. അപ്പം അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു ടേം. നിങ്ങളുടെ ബാൻഡിന് ശരിക്കും യൂട്യൂബിൽ എന്താ പറയുക വ്യൂസിൻ്റെ കാര്യത്തിലും വൻ പ്രോഗ്രഷനാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്, സ്റ്റിൽ ട്രെൻഡിങ് ആണ് ലേറ്റസ്റ്റ് സോങ്. ഓക്കെ, എപ്പോഴും ഈ ബാൻഡിലെ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഈ വോക്കലിസ്റ്റ് ഭയങ്കരമായിട്ട് സംസാരിക്കും, ബാക്കിയുള്ള ആൾക്കാരെല്ലാം എന്താ പറയുക അധികം സംസാരിക്കാറില്ല. ഈ ബാൻഡിലെ ആൾക്കാരും അധികം സംസാരിക്കാത്തവരാണോ? നിങ്ങൾ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് മാത്രമാണോ? അങ്ങനെയല്ല, സംസാരിക്കാൻ സമയം കിട്ടിയാൽ സംസാരിക്കും. ഓക്കെ, അല്ല ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ വോളണ്ടിയർ ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഓക്കെ, ബേസിസ്റ്റ് തന്നെ പറയൂ, പ്രഗതി താങ്കൾക്ക് എന്താണ് പ്രഗതി ബാൻഡ്? ആക്ച്വലി എനിക്ക് പ്രഗതി എന്ന് പറയുന്നത് ഒരു ലൈക്ക് ഒരു ഫാമിലി. എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ഡിസ്കഷനിൽ എല്ലാവരും ഒരുമിച്ച് നമ്മൾ സോങ്സും എന്തായാലും നമുക്ക് പേഴ്സണൽ ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യുക എല്ലാം ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ഫാമിലി. ഓക്കെ, സോ ഈ ബാൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ബാൻഡ് ഫോം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, മ്യൂസിക് എന്ന് പറയുന്നൊരു കോമൺ പാഷനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരു ബാൻഡ് തുടങ്ങാമെന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തരും അതിലേക്ക് വന്നു ചേരുന്ന സംഭവങ്ങൾ. മറ്റൊന്ന്, നേരത്തെ തൊട്ടേ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ ഒരു ഗ്യാങ് ഒരുമിച്ച് ഒരു പേര് മാത്രം, ഇവർ എന്നും ആ ഒരു ഗ്യാങ് തന്നെയാണ്, ബാൻഡ് പോലെ തന്നെ ഗ്യാങ് ആണ്. ഒരു പേരിട്ടിട്ട് ഒരു ബാൻഡ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൽ ഏതാണ് നിങ്ങൾ? തുടങ്ങിയിട്ട് സുഹൃത്തുക്കളായവരാണ്. ഓക്കെ ദി ഗാംഗ്സ്റ്റർ അഭിഷേക്. സോ ഈ കൂട്ടത്തിലെ എന്താ പറയാ ഗാംഗ്സ്റ്റർ അഭിഷേക്, ഏറ്റവും കൂടുതൽ എന്താ പറയാ ഭയങ്കര ഫങ്കി ലുക്കിൽ വന്നേക്കുന്ന ആൾ അഭിഷേക് ആണ്. സോ വാട്ട്സ് പ്രഗതി ടു യു? പ്രഗതി എന്താ പറയുക, നല്ലൊരു മ്യൂസിക് തന്നെയാണ്, നല്ലൊരു ഓക്കെ. എവിടെന്നാണ് അഭിഷേക്? ബേസിക്കലി ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്, ഫ്രം തൃശ്ശൂർ. പ്രഗതി ഹരിയും ബിട്ടുമാണ് ആദ്യം ഇതിലെ എന്നെ വിളിക്കണേ. ബിന്നുണ്ട് ഇല്ലേ നിങ്ങളുടെ കൂടെ? ആ, ഇവര് മുമ്പ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനെ പ്രഗതി എന്ന് പറഞ്ഞൊരു ഒഫീഷ്യൽ അങ്ങനെ സംഭവം ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലോ 2018 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഗ്രേറ്റ്. സോ ലേറ്റസ്റ്റ് സോങ് CID മൂസയിലെ പാട്ടാണ് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഈ ആദ്യമേ തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് ഈ പാട്ട് തിരഞ്ഞെടുത്തു? ഫസ്റ്റ് ഓഫ് ഓൾ CID മൂസ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ആർക്കും ഇപ്പം CID മൂസ കാണാത്ത ഒരു മലയാളി ഇല്ല. അതെ, അതുപോലെ തന്നെ ഇറ്റ്സ് ലൈക്ക് ഒരു നോൺ ആനിമേറ്റഡ് എവർഗ്രീൻ കാർട്ടൂണാണ് നമ്മുടെ മലയാളത്തിൽ. അതെ അതെ. അപ്പം നമ്മുടെ എല്ലാ ഡെയിലി ലൈഫിൽ ശരിക്കും CID മൂസയിലെ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ആ ഒരു ഒരു എന്തെങ്കിലും ഒരു കാര്യം ഓർത്ത് നമ്മൾ ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വി കം അക്രോസ് ദാറ്റ്. അപ്പം ഞങ്ങൾ ഷോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ലൈറ്റ് എഞ്ചിനീയർ സെബിൻ ഇങ്ങനെ ഈ സോങ്ങിനെ പറ്റി എപ്പോഴും പറയുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് കേൾക്കും. അങ്ങനെ ഒഫീഷ്യലി ചെയ്യണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല, പക്ഷെ സെബിൻ ഒരിക്കൽ പറഞ്ഞു ഇങ്ങനെ നിങ്ങളിതൊന്നും ചെയ്യാതെ പ്രഗതി എന്നൊരു വേർഷൻ, പ്രഗതീസ് വേർഷൻ CID മൂസയുടെ ചെയ്യാത്തത്. അപ്പം ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അതെ, പിന്നെ പ്രത്യേകിച്ചൊന്നും സമയം കിട്ടിയപ്പോൾ എല്ലാവരും കുറച്ച് ഡൗൺ ആയിരിക്കണ സമയമായിരുന്നു മ്യൂസിക്കലിയും, പിന്നെ ലോകം മൊത്തം ഡൗൺ ആയിരിക്കല്ലേ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ ഒരു ഫൺ പാട്ട് ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് ആ ഒരു സന്തോഷം നമുക്ക് ഉള്ള ഒരു പാട്ടിലൂടെ ഒരു സന്തോഷം തിരിച്ചു കൊണ്ടുവരിക അല്ലേ? ഓക്കെ എക്സാക്ട്ലി. സോ ഈ ശരിക്കും ഈ പ്രഷ്യസിന്റെ പേരിട്ട് ആരാണ്? പ്രഷ്യസ് എന്ന് പ്രഷ്യസ് എന്നുള്ള പേരിട്ടത് എൻ്റെ ഒരു ആൻറ്റിയാണ്. ഈ പ്രഷ്യസ് എന്ന പേരിട്ട ആൻറ്റിയോട് ഇപ്പോൾ സ്നേഹമാണോ ദേഷ്യമാണോ? സ്നേഹമാണ്, സ്നേഹമാണ്. ഓക്കെ. ഈ പ്രഷ്യസ് എന്ന് പറഞ്ഞ പേര് കാരണം എല്ലായിടത്തും ഒരു ഒരു ഭയങ്കര പരിഗണന അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേകത, എപ്പോഴും ഒരു യൂണിക് പേരാണെന്ന് പറയാറുണ്ട്. ഈ പ്രഷ്യസ് എന്ന പേരിൽ വേറൊരാളെ പരിചയപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ഒരു കസിൻ ഉണ്ട്. ഇവരുടെ ഫാമിലി എല്ലാവരുടെയും പേര് പ്രഷ്യസ് എന്ന വെറൈറ്റി പേരുകാരൻ കേട്ടിട്ടുള്ള ഒരു വെറൈറ്റി പേര് ഇതുപോലത്തെ ഈ അഡ്രിയൻ സാൻട്രിയോ വാൻഡ്രിക് എന്നൊക്കെ പറഞ്ഞ പോലത്തെ കോളി കോളി. ആ, അത് ഫോറിനറാണോ മലയാളിയാണോ ഇന്ത്യൻ ആണോ? ഷൊർണൂർകാരനാ. ഓക്കെ. സോ എന്താണ് താങ്കൾക്ക് പ്രഷ്യസിന് പ്രഗതി എങ്ങനെ പ്രഷ്യസ് ആവുന്നു? വളരെ പ്രഷ്യസ് തന്നെയാണ് പ്രഗതി എന്ന് പറയണത്. ഇപ്പൊ വിട്ടു പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ്. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ബാൻഡിൻ്റെതായുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ എല്ലാ രീതിയിലുള്ളൊരു ഡിസ്കഷനാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അടിപൊളിയാണ്. ഞാൻ വേറെ ഒരു ക്യൂരിയസ്, എനിക്ക് നിങ്ങളുടെ ഈ ഒരു ഒരു സ്ട്രീമിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ട് ഒരു ആസ്വാദകൻ എന്നതിനപ്പുറം അറിവില്ല. എപ്പോഴും തോന്നിയിട്ടുള്ളൊരു ക്യൂരിയസ് സംഗതിയാണ്. അതായത് ഒരു വോക്കലിസ്റ്റിനെ ഒരു പാട്ടിൻ്റെ മ്യൂസിക്കും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സിംഗർ പാടിയ പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചില പാട്ട് കൊണ്ട് ചില സിംഗേഴ്സിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ വോക്കലിസ്റ്റുകളെയും ആസ്വാദകരെയും അട്രാക്ട് ചെയ്യുന്ന എലമെൻ്റ് ഒരു പക്ഷേ ഒന്നായിരിക്കാം. ആസ് എ കീബോർഡിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് നിങ്ങൾ. അപ്പോൾ എങ്ങനെ ഒരു പാട്ട് എങ്ങനെയാണ് പ്രഷ്യസിനെ അട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഞാൻ മൊത്തത്തിലുള്ളൊരു മ്യൂസിക്കാലിറ്റി ആണ് ഞാൻ നോക്കാറുള്ളൂ. അതിപ്പോ പ്രൊഡക്ഷൻ സൈഡാണെങ്കിലും ഇപ്പോൾ കോമ്പോസിഷൻ സൈഡാണെങ്കിലും എല്ലാ സൈഡും എല്ലാം കേൾക്കുമ്പോൾ ഉള്ളൊരു ഒരു മൊത്തത്തിലുള്ളൊരു വൈബാണ് എനിക്കിഷ്ടം. ഓക്കെ. സോ എബിൻ, എപ്പോ വരുവാരോ எப்போ வருவாரோ எந்தன் கலிதீர எப்போ வருவாரோ எந்தன் கலிதீர எப்போ வருவாரோ எந்தன் கலிதீர எப்போ வருவாரோ எப்போ வருவாரோ எந்தன் கலிதீர எப்போ வருவாரோ எந்தன் கலிதீர செப்பியதில்லை சித்தம் வரதேவ செப்பியதில்லை ஜிதம் வர தேவன் எப்போ வருவாரோ, எந்தன் கலி தீர எப்போ வருவாரோ, எந்தன் கலி தீர எப்போ வருவாரோ. സോ ഹരി, ഒരു പാട്ടെടുത്ത് നമുക്കൊരു കവർ വേർഷൻ ചെയ്യാം, അല്ലെങ്കിൽ പ്രഗതീസ് വേർഷൻ ഓഫ് സി ഐ ഡി മൂസ സോങ് എന്നൊക്കെ തീരുമാനിക്കാൻ എളുപ്പമാണ്. ഉറപ്പായിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റാണ് ഇത്. ആൾക്കാർ കാണണം, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തണം. അങ്ങനെ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു പാട്ട് തിരഞ്ഞെടുത്ത് പ്രഗതീസ് വേർഷൻ ചെയ്യുമ്പോൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കും എന്ന രീതിയിൽ എൻ്റെ മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണം. ഞങ്ങൾ ചെയ്യുന്നൊരു സംഭവം ഞങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പ് വരണം കൊള്ളാം എന്ന്. ഓക്കെ, പിന്നെ ഒരു പ്രഗതീസ് വേർഷൻ വേണോ എന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. ഉള്ള വില കളയണോ? അത് വളരെ പോയിന്റാണ്, കാരണം അതൊരു വലിയ പോയിന്റാണ്. ഉള്ള വില കളയണോ? പിന്നെ അതുപോലെ തന്നെ ചില സോങ്സ് അതിൻ്റെ ഒരു ഇതായിരിക്കും, അതിന് വേറൊരു വേർഷൻ്റെ ഒരു ആവശ്യം വരില്ല. അത് നമ്മളായിട്ട് ചെയ്ത് ഇതിപ്പോൾ ഒരിക്കലും സി ഐ ഡി മൂസ ചെയ്ത് നെവർ ടു പ്രൂവ് എനിവൺ, അല്ലെങ്കിൽ നമ്മളതിനെ ഒന്ന് ബെറ്റർ ആക്കാനൊന്നും അല്ല, ഞങ്ങളുടെ ഒരു വേർഷൻ പ്രസന്റ് ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും ആ മെമ്മറീസിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. ഞാൻ പോയിന്റിൽ വിട്ടു പോകുന്നില്ല. പിന്നെ ഫൈനലി ഒരാൾക്ക് ഇപ്പം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം കേൾക്കുന്നത് ഞങ്ങളുടെ കൂടെ ഉള്ളവരെ കേൾപ്പിക്കും. അപ്പം ഞങ്ങൾ മാത്രം കേട്ടോണ്ടിരുന്ന ആ അടിപൊളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ 5 പേരല്ലല്ലോ കാണുന്നത്. അപ്പം ഞങ്ങൾ കൂടെ ഉള്ളവരെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ചിലവർ പറയും ഇത് ഇത് കൊള്ളാം കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ അധികം അങ്ങോട്ട് പരീക്ഷിക്കാതെ അടുത്തതിലോട്ട് നീങ്ങുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വേറൊരു സാധനത്തിലേക്ക്. പക്ഷെ ഇത് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞത് ഇത് ഞങ്ങളെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ അതായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത്. എല്ലാവരും ഏറ്റവും വലിയ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഫിലിമിൽ അതായത് വിദ്യാജി, പിന്നെ ദേവാനന്ദേട്ടൻ പാടിയ ആള്, ഇവരൊക്കെ നല്ല കോംപ്ലിമെന്റ്സ് തന്നു ഞങ്ങൾക്ക്. അതാണ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് വി ഗെറ്റ്. ഓക്കെ, മ്യൂസിക് ഡയറക്ടർ തന്നെ കോംപ്ലിമെന്റ്സ് തന്നു. ഓക്കെ, യൂഷ്വലി ഇപ്പം കാണുന്ന ഒരു സിനാരിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സും എൻ്റെ പാട്ട് വേറൊരാൾ പാടാൻ പാടില്ല, ഒന്നുകിൽ അതിൻ്റെ ഈ പറയുന്ന എന്താ പറയുക ലാഭവിഹിതം തരണമെന്ന് പറയുന്നവരുണ്ട്, ആ പാട്ടിനെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ കുളമാക്കി എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. വാട്ട്സ് എ ടേക്ക് ഓൺ ദാറ്റ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം നോക്കുന്നത്. ഇപ്പം അങ്ങനെ ഒരു റിപ്രൈസിൻ്റെ ആവശ്യം, അതാണ് ഈ സോങ് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. ആ ഫിലിമിലുള്ള പല എലമെന്റ്സും ഞങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അർജുൻ, ജൂലി 3 പേരോടെയും സൈക്കിള്, അതാണ്. അപ്പൊ ഇതെല്ലാം അതിൽ അല്ലാതെ ഞങ്ങൾ ചുമ്മാ ഒരു കഫേ പോയിരുന്ന് പ്ലേ ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ പ്രസന്റ് ചെയ്യാതിരിക്കുന്ന നല്ലത്. ഒരു സോങ്, അങ്ങനെ ഒരു സോങ് എടുക്കുമ്പോൾ വി ഷുഡ് പ്രസന്റ് ലൈക്ക് ആ ഫിലിമിന്റെ എല്ലാ എലമെന്റ്സും വരണം എന്നുള്ള ഒരു ആഗ്രഹം പ്രഗതിക്കുണ്ടായിരുന്നു. അല്ലേ വിട്ടു? അതെ, ശരിക്കും ഉണ്ടായിരുന്നില്ലേ. ഓക്കെ, സോ സി ഐ ഡി മൂസയെ പറ്റി സംസാരിക്കുമ്പോൾ ദിലീപേട്ടനിലേക്ക് എങ്ങനെ എത്തി? ഒരു വലിയ കഥയാണ്, ആ വലിയ കഥ ചെറുതാക്കി പറയൂ. അതായത് ഞങ്ങൾക്ക് ദിലീപേട്ടൻ എന്ന് പറഞ്ഞൊരു വിദൂര സ്വപ്നമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഇറ്റ്സ് എ കവർ സോങ്, ഇറ്റ്സ് എ റിപ്രൈസ് വേർഷൻ. അപ്പം അത് ഞങ്ങളുടെ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ള, പക്ഷെ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാൽ അദ്ദേഹം വന്നിരുന്നെങ്കിൽ ഒരു എലമെന്റ്. അത് കാണുന്ന വീഡിയോ കാണുന്ന പലവർക്കും അത് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു March 1st വീക്കൊക്കെ ആയപ്പോഴാണ് എന്നുവെച്ചാൽ ഞങ്ങൾ അനൗൺസൊക്കെ ചെയ്യാറായി. അപ്പോഴാണ് ഭയങ്കര ഒരു ആഗ്രഹം വന്നത് വെച്ചാൽ ദിലീപേട്ടൻ്റെ ഒരു, ഞങ്ങളുടെ ഷൂട്ട് ഓൾറെഡി കഴിഞ്ഞു. അങ്ങനെ നാദർഷയ്ക്ക് വിളിച്ചു, ഞാൻ നാദർഷയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചു, ഇങ്ങനെ സംഭവമുണ്ട്, ദിലീപേട്ടനെ കിട്ടിയ അടിപൊളിയായിരിക്കും, വേണമെങ്കിൽ അയച്ചു തരാം പറഞ്ഞ് എല്ലാം അയച്ചു തരണ്ട, ദിലീപിനോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ ദിലീപേട്ടൻ വിളിച്ച് എഡിറ്റ് കാണാൻ പറഞ്ഞു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി, കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ ഷൂട്ട് ചെയ്തു. ഓക്കെ, എല്ലാം ഒരു ഫേവറേറ്റ് പാട്ടെന്ന് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന 2 പാട്ടുകൾ ഏതൊക്കെയാണ് മലയാളത്തിൽ? ഫസ്റ്റ് ഓഫ് ഓൾ ജീവാംശമായി തന്നെയാണ്. ഓക്കെ, കാരണം സെക്കൻഡ് സോങ് ഐ തിങ്ക് ഒരുപാട് സോങ്സ് ഉണ്ട് ബ്രോ, കാരണം ഞാൻ ഡിപ്ലോമാറ്റിക് ആവുകയല്ല, എനിക്ക് പല ദിവസം പല പാട്ടിനോട് കുറച്ച് സൈക്കോത്തരം ഉണ്ട്. അപ്പം അത് ശരിക്കും പാവാണ്. ജൈവാംശമായി ഇതുവരെ എത്ര അവിടെ പാടിയിട്ടുണ്ട്? അയ്യോ കണക്കില്ല, ഉദ്ദേശം ഒരു 15 കൂടുതൽ എന്തായാലും പാടിയിട്ടുണ്ട് ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരേ ആൾക്കാർ സെൽഫി എടുത്തിട്ട് മോനെ ഒരു 4 പേര് ഓക്കെ, എനിക്ക് തോന്നുന്നു പവിഴമഴയും അത്രയും തന്നെ പാടിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, സോ പ്രഷ്യസ് മൈക്കൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്, അറിയാതെ മേടിച്ചു പോയതാണ്. ഓക്കെ, സോ ഇന്നത്തെ ഈ പറയുന്ന കവ് വേർഷൻസ് ഒരുപാട് ഞങ്ങൾ കാണാറുണ്ട്. ഈ പ്രഗതിയുടെ ഈ ഒരു കവ് വേർഷൻ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണെന്ന് പ്രഷ്യസ് വിശ്വസിക്കുന്ന സംഗതി എന്താണ്? ഞങ്ങൾ ഈ സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് ട്രയൽ ആൻഡ് എറർ നടന്നിരുന്നു. ഇത് ആൾക്കാർ എത്രത്തോളം അത് അംഗീകരിക്കും എന്നുള്ളൊരു സംഭവം. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ ചെയ്ത് ചെയ്താണ് ഞങ്ങൾ ഒരു ഫൈനലിൽ ഇത് എത്തിയത്. ഓക്കെ, കുറേ വേർഷൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് വന്നു ഞങ്ങളുടെ. എന്നിട്ട് ഇത് ചെയ്യണോടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. എന്നിട്ടൊരു ബ്രേക്ക് വന്നു. എന്നിട്ടൊരു 3-4 മാസം അല്ലേ, 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചുമ്മാ റാൻഡമിലി ഇങ്ങനെ ഒരു ട്രാക്ക് ഇട്ടത് മൊബൈലിൽ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചോ റഫ്. എന്താ പിന്നെ നമുക്കിത് ചെയ്യാം, കുഴപ്പമില്ല ഇപ്പോൾ കേൾക്കുമ്പോൾ. പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. ഓക്കെ ഓക്കെ, സോ ഈ ബാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് പൊതുവേ ഒരു ഫ്രീക്ക് ലുക്ക് വേണം എന്നെന്തെങ്കിലും നിയമമുണ്ടോ? ഇല്ല, പക്ഷെ പൊതുവേ ഞങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ ബാൻഡ് മെമ്പേഴ്സും എന്തെങ്കിലുമൊക്കെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഉള്ളവരാണ്. ഞാൻ വന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു, ചുമല, പച്ച, മഞ്ഞ, വെള്ള, നീല, ബ്രൗണ് എന്ന് തുടങ്ങി കാലിലേക്കാണ് ആദ്യം നോക്കുന്നത്. എല്ലാവരുടെയും വിഷ്വലി കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ആണ്. ആ ഷൂടൊന്ന് ഉയർത്തി കാണിക്കൂ. ഓക്കെ, വളരെ എല്ലാവരുടെയും വെറൈറ്റി കളർ ഓഫ്. ഇവൻ ഇന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു, ചേട്ടാ ഞാൻ റെഡ് ഷൂസ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുമോ, ഞാൻ വേണം നീ ഓക്കെ. ആക്ച്വലി കളർഫുൾ ആയിട്ടുള്ള ഷൂസ്, എല്ലാവരുടെയും ഹെയർ സ്റ്റൈൽ, ഗോഗിൾസ്, അങ്ങനെ ഈ പറയുന്ന ശരിക്കും അങ്ങനെ ഉണ്ടോ? അത് കൂടുതൽ ആരാധകരെ നേടിത്തരുമോ? ഇവിടെ തോന്നിയിട്ടുള്ള സംശയമാണ്. അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആക്ച്വലി അത് ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ചെന്നാൽ കൊടുക്കുമല്ലോ, ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണോ ഒരു ബാൻഡിന്? കുറച്ച് ഓവറായാലേ ശ്രദ്ധിക്കൂ. ഉള്ളിന്ന് വന്ന് ഉത്തരവാ, അടിപൊളി. ഓക്കെ, സോ നേരത്തെ തൊട്ടേ മുടി വളർത്തുന്നതാണോ? ജനിച്ചപ്പോഴെങ്ങനെയാ? ഓക്കെ, എനിക്കൊന്ന് ഈ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞ ഹരിശങ്കറിനേക്കാൾ കൂടുതൽ ടോക്കറ്റീവ് ബിറ്റുവാണ്. ബിറ്റുവിന് നമ്മൾ സംസാരിക്കാൻ അത്ര അവസരം കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഇടയ്ക്കൊരു മറ്റു നേരത്തെ പറഞ്ഞല്ലോ ഉള്ള വില. ഓക്കെ, സോ ബിറ്റുവിന് പറയൂ, ബിറ്റുവിന്റെ ഒരു ഒരു ഫേവറേറ്റ് ബേസിസ്റ്റ് ആരാണ്? മാർക്കസ് മില്ലർ, വിഗ്നർ റൂട്ടനർ. ഓക്കെ, അതൊക്കെയാണ് ഇൻസ്പയർ. ഓക്കെ, എല്ലാവരും എനിക്ക് മനസ്സിലായതുകൊണ്ട് കുഴപ്പമില്ല, ഇതൊക്കെ ആരാണെന്ന് പോലും അറിയാത്ത ലേജായിരുന്നൊക്കെ. ഓക്കെ, സോ ഈ സോങ്ങിലേക്ക് താങ്കളെ അട്രാക്ട് ചെയ്ത എലമെന്റ് എന്താണ്? എന്നെ അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ അറേഞ്ച്മെന്റ്സ്, പിന്നെ ഈ ഒരു സോങ്ങിൻ്റെ ഒരു ഫൺ എലമെൻറ്റ്. നമ്മളിപ്പം സോങ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുമായിരുന്നു അതിൻ്റെ പറ്റി സ്റ്റോറീസ്, ഇങ്ങനെ ആയാലും അങ്ങനെയാണ്, അങ്ങനെ ആയാലും അങ്ങനെ. സോ നമുക്കൊരു സ്ക്രീൻ പ്ലേ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഈ സോങ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, അപ്പം അതിൽ നിന്നാണ് നമ്മളൊരു ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്താലോ എന്നുള്ള സംഭവം. കുറെ ഡിസ്കഷൻസ് വേണ്ടി വന്നു ശരിക്കും പറഞ്ഞു, വേണോ വേണ്ടേ. അവസാനം ഞങ്ങളത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ബേസിക്കലി ആ പാട്ടിൻ്റെ ബ്യൂട്ടിയാണ്, അത്രയും ബ്യൂട്ടിഫുൾ സോങ്ങാണ്. വിദ്യാസാഗർ സാറിൻ്റെ മാജിക് അതിലുണ്ട്. പക്ഷേ സാറിൻ്റെ എല്ലാ പാട്ടുകളും അടിപൊളിയാണ്. എന്നാലും ഈ പാട്ടൊരു അത് ഫാസ്റ്റ് നമ്പർ ആയതുകൊണ്ട് പലരും ആ പാട്ട് എങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കുറേ പേര്. കാരണം വിഷ്വലി അത്രയും കിടിലുണ്ട്. സലീമേട്ടനും ചിരിച്ചു മരിക്കും. അപ്പം പാട്ടിന്റെ ഒരു ബ്യൂട്ടിയും കൂടി കാണിക്കാം എന്നുള്ളൊരു. ഓക്കെ, ആസ് എ സിംഗർ കൂടുതൽ കിക്ക് തരുന്നത് മറ്റൊരാളുടെ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് പ്രേക്ഷകർ കേട്ടിട്ടുള്ള ഒരു കമ്പോസിഷൻ പാടുന്നതാണോ, അതോ ഇപ്പോൾ ഹരിശങ്കർ പാടാനായിട്ട് പ്ലേ ബാക്ക് സിംഗിന് വരുന്ന പാട്ടുകളില്ലേ, ഇതിലേതാണ് ഒരു കൂടുതൽ കിക്ക് കിട്ടുന്നത് തോന്നിയിട്ടുള്ളത്? ഞങ്ങളുടെ സോങ്സ് പാടുമ്പോഴാണ് കൂടുതൽ ക്രൗഡ് പുള്ളിങ് ആവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ക്രൗഡ് എൻജോയ് ചെയ്യുന്നത്. ഇപ്പം ഫിലിമാണെങ്കിലും ഞങ്ങൾ കാരണം കുറച്ചല്ല നല്ല കൊമേഴ്ഷ്യലാണ് ഞങ്ങൾ. കാരണം കൂടുതലും ക്രൗഡ് അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്രൗഡാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. അപ്പം എന്താണ് ക്രൗഡിന് വേണ്ടത് അതിനനുസരിച്ചാണ് ഞങ്ങൾ വി ഡു പ്രസന്റ്. ഓക്കെ, നമ്മൾ ആദ്യം മുതലേ കമേഴ്ഷ്യൽ ആയിരുന്നില്ല, പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി അരി മേടിക്കണമെങ്കിൽ കൊമേഴ്ഷ്യൽ ആയേ പറ്റൂ. സത്യം, അതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് കാണിക്കാനുള്ള ഞങ്ങൾ ആദ്യത്തെ വർക്കുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ, ഇതാണ് നിങ്ങളുടെ സാധനം. ഓക്കെ, സോ ക്യൂരിയസ് ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യനോട് ചോദിക്കുകയാണ്, ഒരു ബാൻഡിൽ ഒരു പാട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഓൺ കമ്പോസിഷൻസിൽ വരുന്ന സോങ്സ് ഒരു പാട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മ്യൂസിക് ആദ്യം ഉണ്ടായിട്ട് അതിന് വരികൾ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഇതിന് ആൾക്കാർക്കുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ കണക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ രസകരമായിട്ടുള്ള ക്യോക്കെ ആയിട്ടുള്ള കുറച്ച് പ്രയോഗങ്ങൾ, പദങ്ങൾ കിട്ടിയിട്ട് അതിനെ എടുത്ത്, നിങ്ങളുടെ സംഗീത പദമല്ല ഉദ്ദേശിച്ചത്, വേർഡ്സ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതിനെ എടുത്തിട്ട് യൂസ് ചെയ്യുക. എങ്ങനെയാണ് ഒരു പാട്ട് ഉണ്ടാവുന്ന ഒരു ബാൻഡിൽ? ഈ പറഞ്ഞതൊക്കെ പോലെ തന്നെ എക്സാക്ട്ലി കറക്റ്റ്. ഇപ്പോൾ പറഞ്ഞതെല്ലാം പോയിന്റ്സ് ആണ്. ഓക്കെ, ഒരു പ്രോസസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കേൾക്കാൻ ആഗ്രഹമുള്ള പറഞ്ഞു തന്നെ ബ്രോ. കറക്റ്റാണ്. പലതും പറഞ്ഞ പോലത്തെ ഓരോ കാര്യങ്ങളായിരിക്കും. അതായത് ഇന്നതാണ് ആദ്യം വരിക അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ ഒരു ടേം ആയിരിക്കാം, ചിലപ്പോ ഐഡിയ ആയിരിക്കാം, ചിലപ്പോ ട്യൂൺ ആയിരിക്കാം, ചിലപ്പോ ജാം ചെയ്യുമ്പോ അതിനിടയ്ക്ക്, ചിലപ്പോ എന്തെങ്കിലും വായിക്കുമ്പോ തെറ്റിയതായിരിക്കാം, ചിലപ്പോ ഇൻസ്പിറേഷൻ ആവാം, വായിക്കുമ്പോ തെറ്റിയതായിരിക്കാം, അടിപൊളി. ചിലപ്പോ അല്ല, അതിനൊരു കേൾവിക്കാരന് ഭംഗി ഉണ്ടാക്കുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അല്ലേ? ഓക്കെ. സോ ഈ പറയുന്ന ചെയ്യരുത് എന്ന് തീരുമാനമുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിഗ് ക്വസ്റ്റ്യൻ. ഞങ്ങളുടേതല്ല, നമുക്ക് മനസ്സിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാതിരിക്കുക, അതാണ് ബേസിക്കലി ഫസ്റ്റ് പോയിന്റ്. അതായിരിക്കും തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയൂ, അതാണ് അത്. മ്യൂസിക്കലി കുറച്ചും കൂടെ നമുക്ക്, അതായത് എല്ലാവരും എഗ്രി ചെയ്യണം എന്ത് കാര്യം എടുത്താലും. ഓക്കെ, ഹോൾ ബാൻഡ് എല്ലാവരും എഗ്രി ചെയ്യണം. അതിപ്പോ ഒരു പാട്ട് ചെയ്യണെ കുറിച്ചാവാം, ചെയ്യണ്ടാത്തതിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ കാരണം ഇപ്പൊ ഈ മൂസ, ഈ സിഐഡി മൂസയിലെ ഈ പാട്ട് തന്നെ നമ്മുടെ കുറെ വട്ടം നമ്മൾ തന്നെയാണ് അങ്ങോട്ടും കൂടെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യണവര്. ഓക്കെ, അപ്പൊ മ്യൂസിക് വൈസ് ആയാലും അതെ, എന്ത് പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ പ്രൊഡക്ഷനോ എന്ത് സംഭവം വരുമ്പോഴും. അപ്പോൾ അതിൽ എല്ലാവരും എഗ്രി ചെയ്യണ ഒരു പ്ലാറ്റ്ഫോമിലെ നമ്മള് എന്താ പറയാ, സെറ്റിൽ ആവുള്ളൂ. ഓക്കെ, നിങ്ങൾ ജെനുവിൻ ആയിട്ട് പരസ്പരം ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്? ഓക്കെ, ഗ്രേറ്റ്. അങ്ങനെ ഓക്കെ, അങ്ങനെയെങ്കിൽ ഹരിശങ്കർ എന്ന സിംഗറിന് താങ്കൾ കൊടുക്കുന്ന രണ്ട് തുപ്പലടി എന്താണ്? ജെനുവിൻ ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞ ആളാണ്. കണ്ണാടിയൊക്കെ ശരിക്കും വെച്ചോ. സിംഗിങ്ങിൽ എനിക്കൊന്നും ആർട്ട് വൈസ് ഒന്നും പറയാനില്ല. ഹരിശങ്കറിനെ പറ്റി, പാട്ടിനെ കുറിച്ചോ ഹരിശങ്കർ എന്ന വ്യക്തിയെ കുറിച്ചോ രണ്ട് ക്രിറ്റിസിസം പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്. ഹരിശങ്കർ വ്യക്തിയെ പറ്റി രണ്ട് ക്രിറ്റിസിസം. ഇടയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ആരെങ്കിലും ഒന്ന് പോയി പെട്ടെന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ദേഷ്യം വരുന്നുണ്ട് എന്നുള്ളത്, ഒന്ന് വിളിച്ചാൽ മതി ഉണർന്നോളും. ഇടയ്ക്ക് വളരെ, അതായത് കുറെ കാര്യങ്ങൾ ഉള്ളിലടക്കണ ആൾക്കാരില്ലേ, അങ്ങനെ അത് ബിൽഡ് ചെയ്ത് എവിടെയെങ്കിലും പൊട്ടു, ഇപ്പം ആരെയാലും മനുഷ്യന്മാരില് അങ്ങനത്തെ പോയിന്റുള്ളു. അതാളെ ഒന്ന് ഓർമ്മിപ്പിച്ച ആളപ്പം തന്നെ സെറ്റ് ആയിക്കോളും. ഓക്കെ, സെക്കൻഡ് പോയി വലിച്ചു വളരെ കൊല്ലത്തിലേക്ക് ഒരുപാടുണ്ടാ. സെക്കൻഡ് ക്രിറ്റിസിസം ബിറ്റുവിന് അവസരം തരാം. അല്ല പേടിക്കണ്ട, അല്ല ബിറ്റുവിന് അവസരമല്ല, ബിറ്റുവിനെ കുറിച്ച് പറയാൻ പോകുന്നത് ഹരിയാ. അതെ, അപ്പൊ ഹരിയെ കുറിച്ച് പറഞ്ഞു, അതാണ് നല്ലത്. ഓക്കെ, സെക്കൻഡ് ക്രിറ്റിസിസം എന്താണ് ഹരിശങ്കർ എന്ന വ്യക്തിക്ക്? എന്താ പറയാ, അങ്ങനെ ഇത് തന്നെ എനിക്കൊരു ക്രിറ്റിസിസം ഡ്രൈവിംഗ് അതൊക്കെ ഓടിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കൊച്ചി ചവിട്ടിയാ തൃശ്ശൂർ നിൽക്കും. അല്ല, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ഒരു കുറച്ച് സെക്കൻഡുകൾക്ക് പിന്നെ നോക്കണ്ട, ഫുൾ കളിപ്പാണ്. ആക്ച്വലി ഹരി, ഞാൻ ചോദിച്ചിട്ടെ, ഈ ഷോർട്ട് ടെമ്പേർഡ് ആവുന്നത് ഒരു കുറ്റമല്ല, അതൊക്കെ ഓരോ വ്യക്തികൾക്കും പേഴ്സണൽ സംഗതിയാണ്. പക്ഷേ ഹരിശങ്കർ എന്നൊരു പബ്ലിക് ഫിഗറാണ്, ഭയങ്കര ഫോളോവേഴ്സ് ഉള്ള ഒരു സിംഗറാണ്. ഈ ഷോർട്ട് ടെമ്പർ സ്വഭാവം ഒരു വിനയായിട്ട് മാറാറുണ്ടോ? ഞാൻ അതുകൊണ്ട് ഇതുവരെ എൻ്റെ ആ സ്വഭാവം പുറത്തെടുത്തിട്ടില്ല. അത് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല ഇത്രയും ഷോസ്. സോഷ്യലി അങ്ങനെ ഒരിക്കലും നമ്മുടെ ഇടയിലുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ സോഷ്യലി പോയിട്ടൊരു എത്ര വലിയ പ്രൊവോക്കിംഗ് ആണെങ്കിലും ഞാൻ അത് റിയാക്ട് ചെയ്യില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഷോസ് കഴിഞ്ഞിട്ട് ഒക്കെ ഭയങ്കരമായ, എന്താ പറയുക, കാറിലൊക്കെ കല്ല് വെച്ച് വരച്ചിട്ടുള്ള അങ്ങനത്തെ എന്തിന് അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചിലവർക്കുള്ള ഒരു രസം, ഒരു ഫൺ എന്നൊക്കെ തോന്നിട്ട് ആ രസത്തിന് സാഡിസം എന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും ഞാൻ ഒന്നും വളരെ പൂച്ച പോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അത് ഞാൻ ഒരിക്കലും അങ്ങനെ സോഷ്യലി ഒരു വഴക്ക് അങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ എല്ലാവരും ഒന്നാണെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഫ്രീഡം ഉണ്ടാവുമല്ലോ അവരുടെ അടുത്ത്. ഓക്കെ ഓക്കെ, ആ ഉള്ള ഫ്രീഡത്തിൽ പറയൂ. നമ്മുടെ തൃശ്ശൂരുകാരൻ മുടിയൻ്റെ രണ്ട് ക്രിറ്റിസിസം പറയൂ. അയ്യോ ഒരു ലോഡ് ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ ക്രിറ്റിസിസം പറയാൻ അറിയില്ല. എന്താണെന്ന് സീരിയസ്ലി എനിക്കത് അറിയില്ല. മറ്റേ 16 പതിനഞ്ചിന്റെ സ്പാനറിങ് എടുത്ത് ഇപ്പൊ ശരിയാക്കി വലിയ ആള് പറ അല്ലെ തൃശ്ശൂർ എങ്ങനെ തുട്രാ വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ കുത്ത. ഓക്കെ, ബിറ്റുവിനെ പറ്റി രണ്ട് കാര്യങ്ങൾ ഹരി പറഞ്ഞാൽ മതി. ഓക്കെ, ബിറ്റുവിനെ പറ്റി ഏറ്റവും ഒരു സ്വകാര്യം പറഞ്ഞാൽ അത് ഇനി തല പോയാൽ പോലും പുറത്ത് പറയില്ല. ഓക്കെ, അതൊരു ക്രിറ്റിസിസമാണോ അതൊരു പോസിറ്റീവ് അല്ലേ? അത് പോസിറ്റീവ് ആണ്. ആളെ പറ്റി പറയാണ് ഞാൻ. അപ്പൊ ഈ ബാൻഡിന്റെ മറ്റേ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ഓക്കെ, നമ്മുടെ ബാൻഡിന്റെ ഒരു ചിയർ ലീഡർ. ഓക്കെ, സോ ഈ പറഞ്ഞ ബിറ്റുമാണ് രഹസ്യ സൂക്ഷിപ്പുകാരൻ. ഇവിടെ റെഡ് എഫ് എമ്മിൽ ഒരു റൂളുണ്ട്. ഇവിടെ റെഡ് എഫ് എം സ്റ്റുഡിയോയ്ക്ക് അകത്ത് വന്ന് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രഹസ്യം പറഞ്ഞിട്ടേ പുറത്തു പോകാൻ പാടുള്ളൂ. പ്രഗതി ബാൻഡിനെ പറ്റിയുള്ള രഹസ്യം പറയൂ. കമോൺ, സൂക്ഷിപ്പുകാരനല്ലേ, ഒരു രഹസ്യം പറയൂ. പ്രഗതി ഒരു കിടിലം ബാൻഡാന്നുള്ള രഹസ്യം വേണ്ട, എനിക്ക് തോന്നി ആ വരവ് കണ്ടപ്പോഴേ. അതെ, നമ്മൾ അടുത്തൊരു OC ഉണ്ടാവുന്നതാണ്. ഭയങ്കര സോ അതാണ് പ്രകൃതിയുടെ അടുത്ത മൂവ്. ഒരു അനൗൺസ്മെന്റ് ആണത് അല്ലേ? ഓക്കെ, അത് ഇവിടെ തന്നെ ആയിക്കോട്ടെ. എന്ത് കൈൻഡ് ഓഫ് പരിപാടിയാണ് പിടിക്കുന്നത്? സർപ്രൈസ്.